ആർസിസിയിലും മറ്റും ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് സൗജന്യമായി ലഭിക്കുമെന്ന് കരുതി മുടി ദാനം ചെയ്യുന്നവർ വഞ്ചിക്കപ്പെടുന്നു. മുടിയുടെ ഭൂരിഭാഗവും കൊണ്ടുപോകുന്നത് ഇതര സംസ്ഥാനങ്ങളിലെ വൻകിട വിഗ് കമ്പനികളാണ്. നിരവധി പേരുടെ മുടി നൽകുമ്പോൾ പകരം ലഭിക്കുന്ന അപൂർവം വിഗുകൾ ചില ആശുപത്രികൾക്ക് ദാനമായി നൽകുക മാത്രമാണ് ഇടനിലക്കാർ ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ആർസിസിയിലടക്കം സർക്കാർ മേഖലയിലെ ഒരാശുപത്രിയിലും മുടി സ്വീകരിക്കുകയോ വിഗ് ഉണ്ടാക്കി രോഗികൾക്ക് നൽകുകയോ ചെയ്യുന്നില്ല. മനോരമ ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. തലസ്ഥാനത്തെ പ്രമുഖ കോളേജിലെ തലമുടി ദാനം വിവാദമായതിന്റെ പിന്നാലെ ആർക്കാണ് ശേഖരിച്ച് മുടി പോയതെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ നിന്ന് ലഭിച്ച നമ്പർ ഉപയോഗിച്ച് മുടി സ്വീകരിച്ച സന്നദ്ധ സംഘടനയുടെ പ്രതിനിധിയെ ബന്ധപ്പെട്ടു. എങ്ങനെയാണ് ഇതിന്റെ രീതി? പത്തിഞ്ചെങ്കിലും വേണം. 200 പേരിലും മുകളിലുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നാ മതി. നമ്മൾ ഈ ഹെയർ മദ്രാസിലേക്ക് അയച്ച് അവിടെ നിന്ന് വിഗ് ആയിട്ട് തിരിച്ചു വരും. നമുക്ക് നിങ്ങളിത് സൗജന്യമായിട്ടാണോ ചെയ്യുന്നത്? ഫ്രീ ആയിട്ട് ഹെയർ കളക്ട് ചെയ്യാം. നിങ്ങൾ ഇത് കൊടുത്ത് ചെയ്യിക്കുന്നതിനൊന്നും പൈസ ഇല്ലേ? അപ്പൊ അതിന് നമ്മൾ ഹെയർ തന്നെ കൊടുക്കുന്ന ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. നമ്മളൊരു മീഡിയേറ്റർ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഈ വിഗ് ഇത് ഉണ്ടാക്കാനുള്ള ചാർജിനുള്ള ഹെയർ അവർ എടുക്കും, ബാക്കിയുള്ളതിനാണ് വിഗ് ഉണ്ടാക്കി തരുന്നത് അവര്. ഓൾറെഡി കൊച്ചിൻ ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്റർ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇങ്ങനെ 3 ഹോസ്പിറ്റലിലേക്കാണ് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഹെഡിനോ മറ്റോ നമുക്ക് ഇത് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മലബാർ ക്യാൻസർ സെന്ററിന്റെ ഹെഡിന് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ? ഇയാൾ പറഞ്ഞ കൊച്ചിൻ ക്യാൻസർ സെന്ററിൽ അന്വേഷിച്ചു. ഇവർ നൽകിയ 28 വിഗുകൾ ആശുപത്രിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. 8 മാസമായി വിഗുകൾ സ്വീകരിക്കുന്നില്ല. മുടി കീമോതെറാപ്പി ചെയ്യുമ്പോഴത്തേക്കും മുടി പോകും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും. പക്ഷെ ഒരു ക്യാൻസർ പേഷ്യൻസിന് മുടി കൂടുതലായിട്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. MCCയിൽ 2017 മുതൽ നൽകിയിരിക്കുന്നത് 29 എണ്ണം മാത്രം. ഇനി ആർസിസിയിലേക്കാണെന്ന് കേട്ട് തലമുടി ദാനം ചെയ്തവർ അറിയുക. ആർസിസിയിൽ രോഗികൾക്കായി മുടി ദാനം ചെയ്യാനായിട്ട് ഒരു സംവിധാനവും ഇല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി വളരെ ജനകീയമായ തലമുടി ദാനം ചെയ്യൽ പരിപാടിയിലൂടെ വിവിധ സംഘടനകൾ സ്വീകരിച്ച മുടിയൊക്കെ ആരു കൊണ്ടുപോയി? സദുദ്ദേശത്തോടെ നന്മ പ്രവർത്തി ചെയ്ത ആയിരങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഇനിയെങ്കിലും അർബുദ രോഗികൾക്ക് ലഭിക്കുമെന്ന ഉറപ്പുള്ള സഹായങ്ങൾ നേരിട്ട് നൽകുകയാകും ഉചിതമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.